ഹലോ ഫ്രണ്ട്സ്, എഗെയിൻ വെൽക്കം ടു അപ്പൂസ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ എലി, പല്ലി, പാറ്റ ഇതിനൊക്കെ ഓടിക്കാനുള്ള കുറച്ച് നല്ല ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ്. ചെയ്ത് നോക്കിയിട്ട് അത്രയും നല്ലൊരു 100% ഫലം കിട്ടിയിട്ടുള്ള ഒരു ടിപ്സാണ്. പിന്നെ എലിയൊക്കെ വീട്ടിൻ്റെ അകത്ത് ചത്തിട്ട് കാണാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് പോയിട്ടാണ് ഇത് ചാവുക. എലിവിഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ എലി നമ്മുടെ വീട്ടിൽ നിന്ന് പാടിയെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്സാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ കാണുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു 2 teaspoonsഗോതമ്പ് പൗഡർ എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആട്ടപ്പൊടി, ആട്ടപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഇനി ഞാൻ കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തിട്ടുള്ള പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര മെൽറ്റ് ചെയ്തിട്ട് ഈ ഗോതമ്പ് പൗഡറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാ ശർക്കര ഈ ഗോതമ്പ് പൗഡറിലോട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ എലി ആകർഷിക്കുക. ഇതിൻ്റെ സ്മെല്ല് എലികൾക്ക് പെട്ടെന്ന് ആകർഷിച്ചിട്ട് അവർ ആ ഒരു ഫുഡിനോട് അവർക്കൊരു ഇഷ്ടം തോന്നും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശർക്കര യൂസ് ചെയ്യുന്നത്. ഇനി അതിലോട്ട് ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നല്ല ഒരളവിൽ തന്നെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ബേക്കിംഗ് സോഡ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ എലി ഇത് കഴിക്കുന്ന സമയത്ത് എലിയുടെ ശരീരത്തിലുള്ള വെള്ളം മുഴുവൻ ഈ ബേക്കിംഗ് സോഡ വലിച്ചെടുക്കും. അപ്പോൾ എലിയുടെ വയറൊക്കെ വീർത്തിട്ട് പൊട്ടിട്ട് അങ്ങനെ എലി ചാവും. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർക്കുന്നപ്പോൾ നമ്മൾ ഈ ഗോതമ്പ് പൗഡർ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മൾ ഇവിടെ അതിന് പകരം ഇവിടെ ശർക്കര മെൽറ്റ് ചെയ്തിട്ടുള്ള, ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്യാൻ പാടില്ല ശർക്കര. ജസ്റ്റ് ഒരു അതൊന്ന് ഉരുകുന്ന ആ തരത്തിൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മളിവിടെ ശർക്കര ഉരുക്കിയതും ഗോതമ്പ് പൗഡറും പിന്നെ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇനി അടുത്തതായി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പാരസെറ്റമോളാണ്. നമ്മളടുത്ത് ഡേറ്റ് കഴിഞ്ഞ പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ പാരസെറ്റമോളും ചേർത്താൽ മതിയാവും. ഞാനിവിടെ ഒരു പാരസെറ്റമോൾ പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 teaspoon ഗോതമ്പ് പൗഡറാണ് എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് അത്രയും അളവിൽ തന്നെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 teaspoon ശർക്കര മെൽറ്റ് ചെയ്തതും എടുത്തിട്ടുണ്ട്. 1 paracetamolഉം പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു മിക്സിങ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന ആ ഒരു രീതിയിൽ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഒട്ടും തന്നെ നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ശർക്കരയുടെ ആ ഒരു ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ, വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പം ഞാനിത് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ബോൾസാക്കി എടുക്കുന്നത്. നമ്മൾ കൂടുതലായിട്ട് കിച്ചണ്, വർക്ക് ഏരിയ, അതുപോലെ സ്റ്റോർ റൂം, നമ്മളെ കിച്ചണിലെ സെറ്റൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത്, തട്ടും പുറത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ എലിയെ കാണാൻ പറ്റുക. അപ്പോൾ എലി വരാൻ ചാൻസ് ഉള്ള അങ്ങനെയുള്ള നമുക്ക് ഏകദേശം ഒരു തോന്നുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ ബോൾസാക്കിയിട്ട് വെച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ എലിവശമാകുമ്പോൾ നമുക്ക് കുറച്ച് പേടിയുണ്ടാവും. എന്ന് വെച്ചാൽ എലിവശം കുട്ടികളെടുത്ത് കഴിക്കുമോ, എന്തെങ്കിലും സംഭവിക്കുമോ, അതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് എലിവശം വെക്കാൻ പേടിയാണ്. പിന്നെ എന്ന് വെച്ചാൽ കടകളിൽ വാങ്ങാനും പലപ്പോഴും നമുക്ക് മറന്നു പോകും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. കുട്ടികൾ അഥവാ എടുത്തിട്ട് എന്തെങ്കിലും വായിലിട്ടാൽ തന്നെ വലിയ കുഴപ്പമൊന്നും സംഭവിക്കാനും പോകുന്നില്ല. കുട്ടികൾ എടുക്കാത്ത സ്ഥലങ്ങളിൽ വേണം നമ്മൾ നോക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. എന്നാലും കഴിച്ചു എന്ന് വെച്ചിട്ട് വലിയ പ്രോബ്ലംസൊന്നും സംഭവിക്കാനും പോകുന്നില്ല. എനിക്ക് മാത്രമാണ് ഇത് അതിൻ്റേതായിട്ടുള്ള ബാഡ് എഫക്ട്സ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസായിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാ എലികളെയും തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് വീട്ടിൽ പല്ലി, പാറ്റ, കൊതുക് അങ്ങനെയൊക്കെ ഉള്ളതിനെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കുറച്ച് നമ്മുടെ
സവാളയുടെ തൊലി കളഞ്ഞതിന് ശേഷമുള്ള ആ തൊലി എടുത്തിട്ട് നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലിടുക. എന്നിട്ട് അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക, നോർമൽ വാട്ടറാണ്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറാമ്പൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാളയുടെ തൊലിയും വെളുത്തുള്ളി ചതച്ചതും കറാമ്പൂ ഇട്ടിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് മണിക്കൂറുകൾ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു വെള്ളത്തിലേക്ക് ഇതിൻ്റെ സ്മെല്ലും ഇതൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഇനി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ വെള്ളത്തിന് ഇതിൻ്റെയൊക്കെ കൂടിയിട്ടുള്ള ഒരു സ്മെല്ല് വരും. ഈ സ്മെല്ല് നമ്മുടെ പല്ലി, പാറ്റ, കൊതുക് എന്നിവയ്ക്കൊക്കെ അസഹനീയമായിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും അവർക്ക്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കോട്ടൺ ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ പീസസ് കട്ടിങ് മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ എന്തെങ്കിലും നമ്മൾ വേണ്ടാത്ത തുണികളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ നന്നായിട്ട് നമ്മളിതൊന്ന് പിഴിഞ്ഞിട്ടെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇതുപോലെ ഇതിൽ കോട്ടൺ ഇങ്ങനെ നനച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ജനലയുടെ സൈഡിൽ ഇപ്പോൾ കൊതുകൊക്കെ വരുന്ന സ്ഥലത്ത്, പല്ലിയൊക്കെ കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ജസ്റ്റ് ഇത് ഉണ്ടാക്കുക. പിന്നെ വെച്ചാൽ ഈ ഒരു തുണി നമുക്കിങ്ങനെ ജനലിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ പല്ലിയൊക്കെ വരുന്ന സമയത്ത് ചത്ത് വീഴും, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഈവനിങ്ങിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത്. ഞാൻ മുന്നേ ഇത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ പല്ലിയെക്കുറിച്ച് പറയാൻ മറന്നത് വേണ്ട കൊണ്ടാണ് ഞാനിപ്പോൾ പ്രത്യേകം അതെടുത്ത് പറയുന്നത്. പല്ലിയെ നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്തായാലും ചെയ്ത് നോക്കിയാൽ 100% റിസൾട്ട് കിട്ടുമെന്ന് പറയുന്ന ഒരു സംഭവമാട്ടോ ഇതൊക്കെ. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, എനിക്ക് നല്ല ഫലമുണ്ട്. വീട്ടിലിപ്പോൾ പല്ലിയും പാറ്റിയും ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ അതൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ കോട്ടലാക്കിയിട്ട് ഇതുപോലെ ജനാലകളിലും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിൽ പിന്നെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കുക. അപ്പം നല്ല രീതിയിൽ തന്നെ എല്ലാ ടിപ്സും നിങ്ങൾ ചെയ്ത് നോക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങളുടെ കമൻസൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം. ഫ്രണ്ട്സിനോടൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ ബൈ ബൈ.